ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും സുഖാണോ? സുഖാണല്ലേ മക്കള്. എന്താണിപ്പോൾ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എന്താണ് പഠിക്കുന്നത്? ഓ, മലയാളമാണോ? നല്ല മക്കൾ, ഗുഡ് ചിൽഡ്രൻ. മക്കളെ, കുറേ നാളായല്ലോ എൻ്റെ മക്കൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാത്തേ. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുമല്ലോ. കേൾക്കുമല്ലേ? എന്നാൽ ഞാൻ പറയട്ടെ. ഒരു ദിവസം നമ്മുടെ ലാലുവും ലാലുവിൻ്റെ കൂട്ടുകാരിയായ ബിന്ദുവും കൂടി ചന്തയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബസ്സിൽ കയറിയാണ് ചന്തയിലേക്ക് പോയത്. ചന്തയിൽ എത്തിയതും ലാലുവിനും ബിന്ദുവിനും വളരെ സന്തോഷമായി. പല പല നിറങ്ങളിലുള്ള കളിപ്പാട്ടങ്ങൾ, പല പല സാധനങ്ങൾ, ഇതൊക്കെ കാണുമ്പം ലാലുവിനും ബിന്ദുവിനും വളരെ സന്തോഷമായി. ലാലുവും ബിന്ദുവും കൂടി ഓരോ കടകളിലും കയറിയിറങ്ങി ഓരോ സാധനങ്ങൾ നോക്കി. ആ സമയത്താണ് പെട്ടെന്ന് ലാലുവും ബിന്ദുവും ആ ശബ്ദം കേൾക്കുന്നത്. ലാലുവും ബിന്ദുവും കൂടി ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ലാലുവും ബിന്ദുവും കൂടി കാണുന്നത് ഒരു ബാലനെയും ഒരു ബാലികയും ആണ്. ഒരു ബാലനെയും ഒരു ബാലികയുമാണ് അവർ കാണുന്നത്. മാത്രമല്ല, ആ ബാലൻ്റെയും ബാലികയുടെയും അടുത്ത് ഒരു ബലൂൺ വിൽപ്പനക്കാരനും ഉണ്ടായിരുന്നു. ലാലുവും ബിന്ദുവും കൂടി ആ ബലൂൺ വിൽപ്പനക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. ആ സമയത്താണ് ലാലുവും ബിന്ദുവും കാണുന്നത് ബാലനും ബാലികയും കൂടി ബലം പിടിക്കുന്നത്. എൻ്റെ മക്കൾക്കറിയോ എന്താണ് ബലം പിടിക്കുക? ആ ശക്തി നോക്കുന്നത് അല്ലേ. ബാലകനാണോ ശക്തിയുള്ളത്, ബാലികയ്ക്കാണോ ശക്തിയുള്ളത്? ആ സമയത്ത് ബാലനും ബാലികയും കൂടി ബലം പിടിക്കുന്നത് നമ്മുടെ ലാലുവും ബിന്ദുവും കണ്ടു. ലാലുവിനെ കണ്ടതും ബാലനും ബാലികയും പെട്ടെന്ന് എണീറ്റ് ബഹുമാനത്തോട് പറഞ്ഞു, ലാലു ചേട്ടാ, ലാലു ചേട്ടാ, നമ്മൾ ഒരു തമാശയ്ക്ക് കളിക്കുന്നതാണ്. അത് കേട്ട് ലാലു പറഞ്ഞു, സാരമില്ല, നിങ്ങൾ ബഹളം വെച്ച് കളിക്കണ്ട, നമുക്ക് ആ ബലൂണുകാരൻ്റെ അടുത്തേക്ക് പോയി നോക്കിയാലോ. അതും കേട്ട് ലാലുവും ബിന്ദുവും ലാലുവിൻ്റെ കൂട്ടുകാരായ ബാലനും ബാലികയും കൂടി ബലൂണുകാരൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ലാലു ബലൂണുകാരനോട് ചോദിച്ചു, ഈ ബലൂണിന് എന്താ വില? അത് കേട്ട് ബലൂണുകാരൻ പറഞ്ഞു, മക്കളെ, ഇതിന് കുറച്ച് വില മാത്രമേ ഉള്ളൂ, ബാക്കി ഈ ബലൂൺ മാത്രമേ ഉള്ളൂ. മക്കൾ ഈ ബലൂൺ വാങ്ങുകയാണെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കും. അത് കേട്ട് ലാലുവും ലാലുവിൻ്റെ കൂട്ടുകാരും ചേർന്ന് ബലൂണ് വാങ്ങി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. മക്കളെ, നമ്മൾ ഈ കഥയിൽ നിന്നും ഒരു അക്ഷരം കൊണ്ട് തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ പഠിച്ചില്ലേ? ആ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബസ്, ബാലൻ, ബാലിക, ബലൂൺ, ബലം. എൻ്റെ മക്കൾ കണ്ടോ, ഇതിൻ്റെയൊക്കെ ആദ്യത്തെ അക്ഷരം ഏതാണ്?
ബാ. ഏതാണ് ബാ? നല്ല മക്കൾ, ഗുഡ് ചിൽഡ്രൻ. എന്റെ മക്കൾ പറഞ്ഞേ, ഇത് ഏതാ അക്ഷരം? ബാ. ഏതാണ് ബാ? ഏതാണ് ബാ? ഏതാണ് ബാ? മക്കളെ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ബാ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ ബസ്, ബലൂൺ, ബാലൻ, ബാലിക, ബലം, ബാലരമ, ബഹുമാനം, ബിന്ദു. നല്ല മക്കൾ, ഗുഡ് ചിൽഡ്രൻ. എന്റെ മക്കൾക്ക് ഇതേതാ അക്ഷരം എന്നറിയോ? ഭ. ഏതാണ് ഭ? ഏതാണ് ഭ? ഭ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ എന്റെ മക്കളൊന്ന് പറഞ്ഞു തന്നേ. ഭാരം. എന്താണ് ഭാരം? എന്താണ് ഭാരം? പിന്നെയോ ഭാരതം. എന്താണ് ഭാരതം? എന്താണ് ഭാരതം? പിന്നെയോ ഭൂമി. എന്താണ് ഭൂമി? എന്താണ് ഭൂമി? എന്റെ മക്കൾക്ക് ഇതെന്താണെന്നറിയോ? അറിയോ എന്താണിത്? ആ ഭരണി. എന്താണ് ഭരണി? എന്താണ് ഭരണി? നല്ല മക്കൾ, ഗുഡ് ചിൽഡ്രൻ. മക്കൾ ഉറക്കെ പറഞ്ഞേ, ഇത് ഏതാ അക്ഷരം? ബ. ഇതേതാ അക്ഷരം? ഭ. ഏതാണ് ഭ? ഒന്നും കൂടി ഉറക്കെ പറഞ്ഞേ, ഇതേതാ അക്ഷരം? ബ. ഇതേതാ അക്ഷരം? ഭ. മക്കളെ നമ്മൾ കുറച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചല്ലോ. ആ പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? നോക്കാം. ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ, ട, ഠ, ഡ, ഢ, ണ, ത, ഥ, ദ, ധ, ന, പ, ഭ, ബ, ഭ. നല്ല മക്കൾ, ഗുഡ് ചിൽഡ്രൻ. മക്കളെ നമ്മൾ പഠിച്ച ബ എന്ന അക്ഷരം, ഭ എന്ന അക്ഷരം, അതിൻ്റെ വാക്കുകളും എങ്ങനെ എഴുതേണ്ടത് നോക്കാം. ആദ്യം ബ എന്ന അക്ഷരം എഴുതാം. ചെറുതായിട്ട് റായ എന്ന അക്ഷരം എഴുതി, ആ റായ എന്ന അക്ഷരം മുട്ടിച്ച് വലിയ റായ എന്ന അക്ഷരം എഴുതി, ഒന്നും കൂടെ റായ എന്ന അക്ഷരം എഴുതി, പിന്നെ ആ റായ എന്ന അക്ഷരം മുട്ടിച്ച് നീട്ടിച്ചെറിങ്ങനെ വരച്ച് പിന്നെ മുകളിലോട്ട് വരക്കാം. എൻ്റെ മക്കൾ പറഞ്ഞേ, ഇത് ഏതാ അക്ഷരം? ബ. ഏതാണ് ബ? ഈ ബ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്ക് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? ബ. ബ ല എന്ന അക്ഷരം എഴുതി അനുസാരിടുമ്പം എന്താ വായിക്കുക? ലം. എന്താ വായിക്കുക? ലം. ബ ലം. എന്താ വായിക്കുക? ബലം. നമുക്ക് ഭ എന്ന അക്ഷരം എങ്ങനെ എഴുതേണ്ടത് നോക്കാം. ആദ്യം താഴെ നിന്ന് മുകളിലോട്ട് റാ എന്ന പോലെ വരച്ച് അതിൻ്റെ നടുഭാഗത്ത് എത്തുമ്പോൾ വലത്തോട്ടിങ്ങനെ ചെറുതായി വരച്ച് ഇവിടുന്ന് ഇങ്ങനെ വളച്ച് പിന്നെ ഇടത്തോട്ട് വരച്ച് പിന്നെയും വളച്ച് വലത്തോട്ടേക്ക് വരക്കാം. എന്റെ മക്കൾ പറഞ്ഞേ, ഇത് ഏതാ അക്ഷരം? ഭ. എന്റെ മക്കൾ പറഞ്ഞേ, ഇത് ഏതാ അക്ഷരം? ഭ. ഏതാണ് ഭ? ര. ഏതാണ് ര? ഇത് ഏതാ അക്ഷരം? ണ. എന്ന അക്ഷരം എഴുതി ഇങ്ങനെ വള്ളിയിട്ട് എന്താ വായിക്കുക? നീ. എന്താ വായിക്കുക? നീ. ഭ ര നീ ഭരണി. മക്കള് ബ എന്ന അക്ഷരം, ഭ എന്ന അക്ഷരവും അതിൻ്റെ വാക്കുകളും എഴുതി മാമിന് അയച്ച് തരണം.